ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ചിന്താവിഷയം രക്ഷകൻ്റെ ജനനം എന്നുള്ളതാണ്. നമ്മുടെ ധ്യാനത്തിനാധാരമായ ദൈവവചനം ലൂക്കോസിൻ്റെ സുവിശേഷം 2:1-20 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്ന് December 25 ലോകമെമ്പാടും ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം. പുതിയ ഉദയത്തിൻ്റെ അടയാളമാണ് ക്രിസ്തുമസ്. നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ നാം വായിക്കുന്നത് രക്ഷകൻ ഇന്ന് ഉദിച്ചു എന്നാണ്. ഈ ഉദയശോഭയിൽ നാം പ്രകാശിതരായിത്തീരുന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിൻ്റെ പ്രകാശം ലോകത്തിന് കൊടുക്കുവാൻ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന അനുഭവമായിരിക്കണം ക്രിസ്മസ്. ലൈറ്റഡ് ടു ലൈറ്റൻ എന്ന സഭയുടെ ആപ്തവാക്യം തന്നെ ഈ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ക്രിസ്തുമസ് ദൈവം മനുഷ്യവർഗത്തിനു വേണ്ടി കരുതിവെച്ച രക്ഷയുടെ മഹോത്സവമാണെങ്കിൽ ആ മഹോത്സവത്തിലേക്ക് എത്തിച്ചേരുവാൻ ദൈവമൊരുക്കിയ വഴികൾ എത്രയോ വിസ്മയകരമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2:1-14 വരെയുള്ള വാക്യങ്ങളിൽ ആ വിസ്മയകരമായ വഴികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൂതന്മാർ പറഞ്ഞ അടയാളം അന്വേഷിച്ച് ഇടയന്മാർ ചെന്നപ്പോൾ കണ്ടത് ഒരു മൃഗശാലയുടെ അന്തരീക്ഷത്തിൽ കിടക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ ആയിരുന്നു. മാനവികത തളം കെട്ടി നിൽക്കുന്ന ഒരു ഭവനാന്തരീക്ഷമല്ല അവർ അവിടെ കണ്ടത് എന്ന് നാം ഓർക്കണം. ഗോത്രപിതാവായ യാക്കോബും ഭാര്യ റാഹേലും ഓമനപുത്രനായ യോസേഫും കൂടെ ചേർന്ന് 100 മുൻപ് ബത്ലഹേമിലെ തെരുവുകളിലൂടെ നടക്കുകയുണ്ടായി. ഗർഭിണിയായ റാഹേൽ കാലം തികഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. എന്നാൽ ബത്ലഹേമിൻ്റെ വഴിയരികിലുള്ള ഒരു കരുവേലകത്തിൻ്റെ ചുവട്ടിലാണ് ആ സംഭവം നടന്നത്. ആ സംഭവം നടന്ന് 100 കഴിഞ്ഞ് യോസേഫും ഗർഭിണിയായ മറിയവും ബത്ലഹേമിലൂടെ നടക്കുമ്പോൾ കാലസമ്പൂർണതയിൽ തന്നെ കുഞ്ഞിന് പിറവിയെടുക്കാൻ ഒരു വഴിയമ്പലം പോലും മറിക്ക് ലഭിച്ചില്ല. നിർജ്ജന പ്രദേശത്ത് എത്തി പെരുവഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ രാത്രിയിൽ ആടുകളെ കാവൽ ചെയ്ത് കിടക്കുന്നവരായ ഇടയന്മാർ വസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ സമീപത്ത് അവരെത്തി. കാലം തികഞ്ഞു, യേശു ജനിച്ചു, ലോകത്തിൻ്റെ നിത്യപ്രകാശം ഉദിച്ചു. ശീലകൾ ചുറ്റിയ കുഞ്ഞിനെ കിടത്തുവാൻ ഒരു ഇടം അന്വേഷിച്ചപ്പോൾ ആ ഇടയന്മാർ വസിച്ചിരുന്ന സ്ഥലത്തിന് സമീപത്തുള്ള ഒരു ആലയത്രേ ദൈവപുത്രനെ കിടത്തുവാൻ അവർക്ക് ലഭിച്ചത്. ആ സന്ദർഭത്തിലാണ് സ്വർഗത്തിലെ മാലാഖമാർ മനോഹരമായ ഗാനം ആലപിച്ചതും ശിശുവിനെ പോയി കാണുവാൻ ഇടയന്മാർക്ക് ആഹ്വാനം നൽകിയതും. ലോകത്തിൻ്റെ നിത്യപ്രകാശമായി ഉദിച്ച യേശു ക്രിസ്തുവിൻ്റെ ഉദയശോഭയിൽ നാം പ്രകാശിതരായി തീരുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ ജനനത്തിൽ മാലാഖമാർ ഇപ്രകാരമാണ് പാടിയത്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അന്ന് മാലാഖമാർ രക്ഷകൻ്റെ സന്ദേശം അറിയിക്കുവാൻ എത്തിയെങ്കിൽ ഈ ആധുനിക യുഗത്തിലും മാലാഖമാർ കടന്നു വരുന്നുണ്ട്. സ്നേഹവും കരുണയും നീതിയുമൊക്കെ പാവങ്ങൾക്ക് കൊടുക്കുന്നവർ, സ്വന്തം ജീവൻ പോലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടേതായ ശുശ്രൂഷയിൽ വേറിട്ട് നിൽക്കുന്നവരായ അനവധി പേരുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മദർ തെരേസയോട് ചോദ്യം ചോദിക്കുന്നവർക്ക് മറുപടി ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്: ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുഖമാണ് ആ ശുശ്രൂഷിക്കുന്ന വ്യക്തിയിൽ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും മഹത്തരമാകുവാൻ ആണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് അറപ്പില്ല. പുഴുവരിച്ച ശരീരമാണെങ്കിലും അഴുക്കു പിടിച്ച ശരീരമാണെങ്കിലും അത് വൃത്തിയാക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മുഖമാണ് ആ വ്യക്തിയിൽ കാണുമ്പോൾ അതിന് വേറെയൊരു തലമാണ് ഉണ്ടാകുന്നത്. കോവിഡ് പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ അവനവനു വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത ഡോക്ടർമാരിലും നഴ്സുമാരിലും മറ്റ് സാമൂഹിക പ്രവർത്തകരിലും ഇതുപോലെയുള്ള മാലാഖമാരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയാറുണ്ടോ? ആഘോഷങ്ങളിൽ നമ്മെ തന്നെ മറന്നുപോകുന്നവരായി നാം പലപ്പോഴും മാറിയിട്ടില്ലേ? മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുവാൻ നാം തയ്യാറാകണം. നന്മ പറയുന്ന, സമാധാനം കൊടുക്കുന്ന മാലാഖമാരായി നാം മാറണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് രക്ഷകൻ ഉദിച്ച ഉദയശോഭയിൽ നാമും പ്രകാശിതരായി തീരുന്നത്. നാം ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ പുതുവർഷത്തിലേക്ക് ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന വെളിച്ചവുമായി നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ വഴികൾ പ്രകാശപൂരിതമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ക്രിസ്തുമസ് ദിനത്തിൽ ക്രിസ്തുവിൽ നിന്നുള്ള വെളിച്ചം
പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രകാശിതരായി നമ്മുടെ പ്രവർത്തന മേഖലകളിലും ചുറ്റുപാടുകളിലും പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.